ഏഷ്യാനെറ്റിൽ തകർത്തോടുന്ന പരമ്പരയാണ് കസ്തൂരിമാൻ. സീരിയലിലെ ഓരോ താരങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. എന്നാൽ സീരിയൽ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതയല്ലാത്ത മുഖമാണ് സീരിയലിലെ വില്ലത്തി നീതുവിൻ്റേത്. തൃശൂർ സ്വദേശി ശ്രേയയാണ് നീതുവിൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്നത്. കസ്തൂരിമാനിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് ഇപ്പോൾ ശ്രേയ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന സീരിയലാണ് കസ്തൂരിമാൻ. ആരംഭിച്ച് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ സീരിയൽ ജനപ്രിയമാവുകയായിരുന്നു. കാവ്യ, ജീവ എന്നിവരുടെ ജീവിതവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളുമാണ് സീരിയലിൻ്റെ പ്രമേയം. ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുൻകാമുകിയാണ് സീരിയലിലെ വില്ലത്തിമാരിൽ ഒരാൾ. സ്ക്രീനിന് പുറത്ത് കസ്തൂരിമാനിലെ താരങ്ങൾക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ഇവരുടെ ഡബ്മാഷുകളും ടിക്ടോക്കുകളും വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത്. എന്നാൽ സീരിയൽ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമല്ലാത്ത മുഖമാണ് വില്ലത്തിയായ നീതുവിൻ്റേത്. വില്ലത്തനം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ശ്രേയ താൻ അഭിനയ രംഗത്ത് എത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വൈറലാകുന്നത്. തൃശൂർക്കാരിയായ ശ്രേയ എഞ്ചിനീയറിംഗ് രംഗത്തു നിന്നുമാണ് സീരിയലിലേക്ക് എത്തുന്നത്. കർണാടകയിലെ ഹുബ്ലി എന്ന സ്ഥലത്താണ് ശ്രേയ സ്ഥിരതാമസമാക്കുന്നത്. സിനിമ ചെറുപ്പം മുതൽക്ക് തന്നെ തന്നെ ആകർഷിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ലെന്നും ശ്രേയ പറയുന്നു. സ്കൂളിലും കോളേജുകളിലുമൊക്കെ കഴിവ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തി. എന്നാൽ അഭിനയിക്കുന്നതിനോട് അച്ഛനൊട്ടും താല്പര്യമില്ലായിരുന്നെന്നും ശ്രേയ പറയുന്നു. ഒരു മലയാളം ചാനലിൽ പരസ്യത്തിനായി പുതുമുഖങ്ങളെ വേണമെന്ന പരസ്യം കണ്ടാണ് അപേക്ഷിക്കുന്നത്. അമ്മ നിർദ്ദേശിച്ചത് പ്രകാരം അവസാന നിമിഷമാണ് ബയോഡേറ്റ അയച്ചത്. അതുവഴി കസ്തൂരിമാനിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടുകയായിരുന്നെന്നും ശ്രേയ പറയുന്നു. അഞ്ജനീല എന്ന നടിക്ക് പകരമായിട്ടാണ് ശ്രേയയെ വിളിച്ചത്. സീരിയലിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ നേരിട്ട് വിളിക്കുകയായിരുന്നെന്നും ശ്രേയ പറയുന്നു. മറ്റൊരാൾ ചെയ്തതിന് പകരക്കാരിയായി പോകുമ്പോൾ ഒരുപാട് പേടിയുണ്ടായിരുന്നു. അത്രയും നന്നാവുമോ, മറ്റ് അഭിനേതാക്കൾ എന്നെ ഉൾക്കൊള്ളുമോ എന്നൊക്കെയായിരുന്നു ടെൻഷൻ. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കസ്തൂരിമാൻ ടീം അംഗങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കുടുംബാംഗങ്ങളെ പോലെയായെന്നും ശ്രേയ പറയുന്നു. നീതു എന്ന വില്ലത്തി കഥാപാത്രം ചെയ്തതിലൂടെ ഓരോ ദിവസവും താൻ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നും ശ്രേയയുടെ അഭിപ്രായം. വില്ലനിസത്തിൽ ഒരു ഹീറോ ഉണ്ടെന്ന് പറയുന്ന ശ്രേയ ഇപ്പോൾ തനിക്കിഷ്ടം നെഗറ്റീവ് കഥാപാത്രങ്ങളാണെന്നും കൂട്ടിച്ചേർക്കുന്നു. ഓൺ സ്ക്രീനിൽ കീരിയും പാമ്പുമാണെങ്കിലും സംവിധായകൻ കട്ട് പറയുന്നത് വരെ മാത്രമേ ഉള്ളൂ അതൊക്കെയെന്നും, പിന്നീട് തങ്ങൾ വലിയ കൂട്ടുകാരാണെന്നും സഹതാരങ്ങളെ കുറിച്ചുള്ള ശ്രേയ പറയുന്നു. പുറത്തെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയാറുണ്ടോ? സീരിയലിലെ കഥാപാത്രമായിട്ടാണ് പലരും തന്നെ കാണുന്നതെന്നും പെരുമാറുന്നതെന്നും ശ്രേയ പറയുന്നു. പലരും ദേഷ്യപ്പെടാറുണ്ടെന്നും എന്നാൽ അത് തൻ്റെ കഥാപാത്രത്തെ ഉൾക്കൊണ്ടത് കൊണ്ടാണെന്നും ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു ശ്രേയ കൂട്ടിച്ചേർക്കുന്നു. ശ്രേയ അഭിനേത്രി മാത്രമല്ല ഡാൻസറും ഗായികയും കൂടിയാണ്. അഭിനയത്തിനൊപ്പം ഇതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. റോഡ് എന്ന മലയാള സിനിമയാണ് ശ്രേയയുടെ പുതിയ പ്രോജക്റ്റ്. അതിൽ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടാണ് ശ്രേയ എത്തുന്നത്. ഞാനൊരു ബൈക്കർ കൂടിയാണ്. സ്വന്തമായി ഒരു ബൈക്ക് വാങ്ങി ഹിമാലയൻ യാത്ര നടത്തണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും, അതിനൊക്കെ മുമ്പ് പഠനം പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ശ്രേയ പറയുന്നു. നെഗറ്റീവ് വേഷത്തിലൂടെ തകർപ്പൻ അഭിനയവുമായി ശ്രേയ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. എന്റർടൈൻമെന്റസ്, മലയാളി ലൈഫ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.